ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ കൂടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റും അതേസമയം കുട്ടികൾക്ക് ലഞ്ച് ബോക്സിന് കൊടുത്തു വിടാനും ഓഫീസിൽ പോകുന്നവർക്ക് കൊണ്ടുപോകാനും പറ്റിയ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അതായത് സാമ്പാർ സാദം. ഇത് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാം കൂടി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്ക വേണ്ടു. ഇത്രയും ഈസി ആയിട്ടുള്ള സാമ്പാർ സാദം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരട്ടെ. ഒരു റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് വെള്ളത്തെ അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി ആയാലും എടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അര കപ്പ് തോരൻ പരിപ്പാണ്. നമ്മൾ ഏതാണ് അളവ് പാത്രമായിട്ട് വെക്കുന്നത് അതിൽ തന്നെ എല്ലാം എടുത്താൽ മതി. ഇപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നല്ലോണം ഒന്ന് കഴുകി ഒരു 10 നിമിഷം നേരം കുതിർക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഞാനിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് എടുത്തിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു വലിയ ക്യാരറ്റ്, അതേമാതിരി ഒരു 5 ബീൻസ്, പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി. ഇത്രയാണ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ കുതിർത്ത് വെച്ചിരുന്ന അരിയും പരിപ്പുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ കൂടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, ഇത് 4 ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്ക് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ഇട്ടിരിക്കുന്നത് 1 ഗ്ലാസ് അരിയും 1/2 ഗ്ലാസ് പരിപ്പാണ്. അപ്പോൾ 1.5, അതിൻ്റെ 4 മടങ്ങായിട്ട് 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു നല്ലോണം പഴുത്ത തക്കാളിയും കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വെറുതെ ഒന്ന് മൂടി വെച്ച് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം. നല്ലോണം തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഇത് കുക്കർ മൂടാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഞാൻ വെറുതെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/5 വറ്റൽമുളകും, 1 ടീസ്പൂൺ കടലപ്പരിപ്പും, 1 ടീസ്പൂൺ ഉഴുത്തുപരിപ്പും, 2 ടീസ്പൂൺ മല്ലിയും, 1/2 ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിൽ 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും ചേർക്കുന്നുണ്ട്. ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂണ് തേങ്ങ ചിരകിയതും ചേർക്കുന്നുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വയ്ക്കാം. അതിന് ഈ സമയത്തിനുള്ളിൽ നമ്മുടെ കുക്കറിനുള്ളിൽ വെച്ചിരുന്നത് തിളച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് തിളച്ച് പുറത്തേക്ക് വരാതിരിക്കാം. അതിനുള്ളൊരു ടിപ്പ്, ഇനി മൂടിയിട്ട് 4 വിസിൽ വരുന്നവരേക്കും നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അതിനുള്ളിൽ നമ്മുടെ മസാലകളിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയും ചെയ്യാം. ചെറിയ കഷ്ണം പുളി വന്നിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യണമെങ്കിൽ. ഇനി ഇതിപ്പോൾ ഇങ്ങനെ കുഴഞ്ഞിരിക്കുക, ഇങ്ങനെ കുഴഞ്ഞിട്ടാണ് ഇരിക്കേണ്ടത്. ഇതിപ്പോൾ സ്കൂളിലേക്കായാലും ഓഫീസിലേക്കായാലും കൊണ്ടുപോകുമ്പോൾ ഇല്ലെങ്കിൽ അത് ഉച്ചയാകുമ്പോഴേക്കും ഡ്രൈ ആവും. കുറച്ച് വെള്ളത്തോടു കൂടി ഇരുന്നാലേ അത് നന്നായിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ആ മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. 2-3 നിമിഷം ഇളക്കി കൊടുത്താൽ മതി. ഇതൊക്കെ ചെയ്യുമ്പോൾ തീ സിമ്മിലായിരിക്കണം, അടിപിടിക്കാതെ നോക്കണേ. എന്നിട്ട് ഇത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിടുക വേണ്ടു. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യണേ, ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കാം. ഇനി നമുക്കിത് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കടായി ചൂടാവുമ്പോൾ അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യാണ്. നെയ്യിൽ ചെയ്താലാണ് ഇത് കൂടുതൽ ടേസ്റ്റ്. 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇത് നെയ്യ് ചൂടാവുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കടുകിടുന്നുണ്ട്. അതേമാതിരി 4-5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 പിടി അണ്ടിപ്പരിപ്പും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർത്താൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമ്മൾ കായത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് വേവിച്ചൊരുക്കിയിരിക്കുന്ന സാമ്പാർ സാദത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റുള്ള സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. ഈ നെയ്യിൽ മൂപ്പിച്ചുകൊണ്ട് നല്ല മണമായിരിക്കും വീട് ഫുള്ള്. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ സാദം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഉള്ള പപ്പടം അങ്ങനെയുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേമാതിരി ട്രൈ ചെയ്ത് നോക്കുമോ, എന്നിട്ട് ഇതിന് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.